ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷാസ് ലേണിംഗ്. ഈ വീഡിയോയിൽ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ മലയാളം സ്റ്റാൻഡേർഡ് 4 വർക്ക്ഷീറ്റാണ്. എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ചെയ്യാനുള്ളത്? പത്തായം എന്ന കഥയിലെ പുതിയ പദങ്ങൾ കണ്ടെത്തി എഴുതുക, അതിൻ്റെ അർത്ഥവും എഴുതുക. പത്തായം എന്ന കഥാഭാഗം നല്ലപോലെ വായിക്കുക. പിന്നെയോ, കൃഷിയുമായി ബന്ധപ്പെട്ട ചൊല്ലുകളും അവയുടെ ആശയങ്ങളും എഴുതുക. അത് കഴിഞ്ഞ് പഴയകാല കാർഷിക ഉപകരണങ്ങളും അവയുടെ ഉപയോഗങ്ങളും എഴുതുക. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ പ്രവർത്തനങ്ങൾ, നമുക്ക് ചെയ്തു നോക്കാം. പത്തായം എന്ന കഥാഭാഗത്തെ പുതിയ പദങ്ങൾ: ആവശ്യകത, വേണമെന്ന സ്ഥിതി, ഗതകാലം, കഴിഞ്ഞ കാലം, ചാതുര്യം, സാമർഥ്യം, ദൃഷ്ടാന്തം, ഉദാഹരണം, നാമാവശേഷമാവുക, ഇല്ലാതാവുക, പൂർവികർ, പണ്ടുള്ളവർ, പ്രതീകം, സൂചകം, ഭദ്രം, സുരക്ഷിതം അല്ലെങ്കിൽ കരുതൽ, മൃഷ്ടാന്നം, വനിറയേയുള്ള ഭക്ഷണം, ശൂന്യം, ഒഴിഞ്ഞ സ്ഥലം അല്ലെങ്കിൽ ഇല്ലായ്മ, ശേഷിപ്പ്, ശിഷ്ടം അല്ലെങ്കിൽ ബാക്കി, സജീവം, ഓജസ്സുള്ള, സങ്കേതം, രക്ഷാസ്ഥലം, സാർവത്രികം, സർവസാധാരണമായ, സംസ്കൃതി, സംസ്കാരം. ഇനി നമുക്ക് കൃഷിയുമായി ബന്ധപ്പെട്ട കുറച്ച് ചൊല്ലുകളും അവയുടെ ആശയങ്ങളും നോക്കാം. നിലമറിഞ്ഞു വിത്തു വിതയ്ക്കണം, മണ്ണിൻ്റെ സ്വഭാവം അറിഞ്ഞു വേണം വിത്തു വിതയ്ക്കാൻ. ഞാറുറച്ചാൽ ചോറുറച്ചു, ഞാറു കയ്യിലുണ്ടെങ്കിൽ ഉണ്ണാനുള്ള വക ഉറപ്പായി. കൊത്തു കഴിഞ്ഞാൽ പത്തുണക്കം, നിലം കിളച്ചു കഴിഞ്ഞാൽ 10 ദിവസം വെയിൽ കൊള്ളുന്നത് നല്ലതാണ്. മണ്ണിന് നല്ല വായുസഞ്ചാരമുണ്ടാവാനും മണ്ണ് പരുവപ്പെടാനും ഇത് സഹായിക്കും. കർക്കടകത്തിൽ ചേന കട്ടിട്ടും കൂട്ടണം. വെണ്ണ പോലെ ചേന വേവുന്ന സമയമാണിത്, നല്ല രുചിയും ഉണ്ടാവും. കാലം നോക്കി കൃഷി, മേളം നോക്കി ചാട്ടം. കാലാവസ്ഥയ്ക്കനുസരിച്ച് വേണം കൃഷി ചെയ്യാൻ, ഇല്ലെങ്കിൽ നല്ല വിളവ് കിട്ടില്ല. വാഴ നനഞ്ഞാൽ ചീരയും നനയും. വാഴത്തോട്ടത്തിൽ ഇടവിളയായി ചീര നട്ടാൽ വാഴ നനയ്ക്കുമ്പോൾ ചീരയും നനയും. ചീര പ്രത്യേകം നനയ്ക്കേണ്ടതില്ല. പണിയെടുത്താൽ മണ്ണ്, പൊന്നണിഞ്ഞാൽ പെണ്ണ്. മണ്ണിൽ പണിയെടുത്താൽ നല്ല വിളവുണ്ടാകും, പൊന്നണിഞ്ഞാൽ പെണ്ണിൻ്റെ സൗന്ദര്യം കൂടും. ആടിനെ പോറ്റാൻ കാടിനെ പോറ്റണം. കാട്ടുചെടികളുടെ ഇലകൾ ധാരാളമുണ്ടെങ്കിലേ ആടിനെ പോറ്റാൻ കഴിയൂ. കള പറിച്ചാൽ കളം നിറയും, യഥാസമയം കള പറിച്ചു കളഞ്ഞാൽ ധാരാളം വിളവ് കിട്ടും. ഇനി നമുക്ക് പണ്ട് കാലത്തെ കുറച്ച് കാർഷിക ഉപകരണങ്ങളും ഉപയോഗങ്ങളും നോക്കാം. കലപ്പ എന്തിനാണ് ഉപയോഗിക്കുന്നത്? കൃഷിക്ക് നിലം ഒരുക്കേണ്ടതുണ്ട്, അതിനുവേണ്ടി മണ്ണിനെ ഇളക്കി മറിച്ച് തയ്യാറാക്കുന്ന ഒരു ഉപകരണമാണ് കലപ്പ. നുഗം, കലപ്പ ഉപയോഗിച്ച് നിലം ഉഴുതുമ്പോൾ കാളകൾ അകന്നു പോകാതെ ഇരിക്കാൻ കലപ്പ ഉറപ്പിക്കുന്നത് നുഗത്തിന്മേലാണ്. കരി അല്ലെങ്കിൽ കരിക്കോൽ, നിലം ഉഴുതുമറിക്കുന്നതിന് ഉപയോഗിക്കുന്നു. കരിക്കോൽ നുഗത്തിന്മേലാണ് ഘടിപ്പിക്കുന്നത്. ചവിട്ടുചക്രം അല്ലെങ്കിൽ ജലചക്രം, കൃഷിസ്ഥലം നനയ്ക്കുന്നതിന് വെള്ളം തേവാനായി ജലചക്രം ഉപയോഗിച്ചിരുന്നു. ഉരൽ അല്ലെങ്കിൽ ഉലക്ക, നെല്ല് കുത്താനും അരി പൊടിക്കാനും ഉപയോഗിക്കുന്നു. ഉരലിൽ നെല്ലിട്ട് ഉലക്ക കൊണ്ട് ഇടിക്കുന്നു, അതായത് നെല്ലൊക്കെ അളന്നു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നാഴി ഉപയോഗിക്കുന്നത് കേട്ടോ. അടുത്തത് ഇടങ്ങഴി, നെല്ലും ധാന്യങ്ങളും അളക്കാൻ ഉപയോഗിക്കുന്നു. 4 നാഴിയാണ് ഒരു ഇടങ്ങഴി. പറ, നെല്ലളക്കാൻ ഉപയോഗിക്കുന്നു. 10 ഇടങ്ങഴി നെല്ലാണ് ഒരു പറ നെല്ല്. പനമ്പ്, നെല്ല് ചിക്കി ഉണക്കാനുള്ള പായ. കൂന്താണി, നെല്ല് കുത്താനുള്ള ഉരൽ പോലുള്ള ഉപകരണം. വല്ലട്ടി, നെല്ല് സൂക്ഷിക്കുവാനുള്ള മുള കൊണ്ടുള്ള വട്ടി അല്ലെങ്കിൽ കുട്ട. പത്തായം, നെല്ലും ധാന്യങ്ങളും സൂക്ഷിക്കുന്നതിന് ഉപയോഗിച്ചിരുന്നു. ഭരണി, മാങ്ങയും കടുമാങ്ങയുമെല്ലാം ഉപ്പിലിട്ട് സൂക്ഷിക്കുന്നതിന് ഉപയോഗിച്ചിരുന്നു. വെള്ളിക്കോൽ, നെല്ലും മറ്റും അളക്കുന്നതിന് ത്രാസിന് മുൻപ് ഉപയോഗിച്ചിരുന്ന ഉപകരണം. വിത്തുകുട്ടി, പരന്നുകിടക്കുന്ന നെല്ല് കൂട്ടുന്നതിന് ഉപയോഗിച്ചിരുന്നു. വിത്തുകൂട്ടി, പരന്നുകിടക്കുന്ന നെല്ല് കൂട്ടുന്നതിന് ഉപയോഗിച്ചിരുന്നു. കോരിക, നെല്ല് കോരാനായി ഉപയോഗിച്ചിരുന്നു. തുടം, പണ്ട് കാലത്ത് എണ്ണയും പാലും അളക്കുന്നതിന് ഉപയോഗിച്ചിരുന്നു.
കട്ടക്കുഴ, മണ്ണിലെ കട്ട ഉടച്ച് നിലം ഒരുക്കുന്നതിന് ഉപയോഗിച്ചിരുന്നു. അപ്പോൾ ഇതാണ് കൂട്ടുകാരെ ഇന്നത്തെ പ്രവർത്തനങ്ങൾ. സ്കൂൾ വർക്ക്ഷീറ്റ് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും കമൻസ് ഇടാൻ മറക്കരുത്. അപ്പോൾ വീഡിയോയുടെ താഴെ നിങ്ങളുടെ പേര് കമൻസായിട്ട് അറിയിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവരും വീഡിയോസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല, നമ്മൾ ഡെയിലി ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന നമ്പറിലേക്ക് ഒരു വാട്സപ്പ് മെസ്സേജ് അയയ്ക്കുക. അപ്പോൾ നിങ്ങൾക്കൊരു ഓട്ടോമാറ്റിക് മെസ്സേജ് കിട്ടും. അതിൽ നമ്മുടെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ടാവും. നിങ്ങൾ ആ ഗ്രൂപ്പിൽ ജോയിൻ ആയാൽ നമ്മൾ ഇടുന്ന ഡെയിലി വീഡിയോസിൻ്റെ ലിങ്ക് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതാണ്. നമ്മൾ ഈ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ലീവ് ടു ഹാസ് ടു സേ ഇലകൾക്ക് പറയാനുള്ളതിൻ്റെ ഇംഗ്ലീഷ് മീഡിയവും മലയാളം മീഡിയവും, അത് കഴിഞ്ഞ് നമ്മൾ മറ്റുള്ള ചാപ്റ്റേഴ്സിൻ്റെ ഒക്കെ നമ്മൾ യൂണിറ്റ് ടെസ്റ്റുകൾ ഇട്ടിട്ടുണ്ട്, മലയാളം ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ വീഡിയോസ് കാണുക. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പേഴ്സണൽ മെസ്സേജ് അയച്ചാൽ ലിങ്ക് അയച്ചു തരാം. 8075354835 വാട്സപ്പ് മെസ്സേജ് ഓൺലി. ഓക്കെ, താങ്ക് യു.